ഹായ് ഗൈസ്, എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നൽകാൻ പോകുന്നത്. അതായത് നമുക്ക് 2022 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂലൈ 22-ാം തീയതി തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. കുറേ അധികം ആളുകൾക്കുള്ള കോമൺ ഡൗട്ടാണ് ഈ ഒരു കാര്യം. എനിക്കറിയില്ല എന്താണ് ഇത്രയ്ക്കധികം ഡൗട്ട് സ്റ്റുഡൻസിന് ഈ കാര്യത്തെക്കുറിച്ചിട്ടെന്ന്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എക്സാം പോസ്റ്റ്പോൺഡ് ചെയ്തോ? അപ്പോൾ ഞാനും വിചാരിച്ചു എന്താണ് സംഭവം, കാരണം ഇന്ന് പകൽ തൊട്ട് ഞാൻ വാട്സാപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് ഹെൽത്ത് പരമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. വൈകുന്നേരം എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കോമൺ ചോദ്യമാണ്, എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ, എക്സാം മാറ്റി വെച്ചോ, എക്സാമിന് എന്ത് പറ്റി, ഹോൾ ടിക്കറ്റ് റിലീസ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്, എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടോ, എക്സാമിനെ കുറിച്ചിട്ട് എന്താണ് അപ്ഡേറ്റിനെ കുറിച്ചിട്ട് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വരെ കാണാം, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് അലമാരയിൽ ആദ്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ചാനൽ അവൈലബിൾ ആണ്. ഇഗ്നോയുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്ട്ലി കോൾ അസ്, വിളിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ച് കോൾ മീ ഫോർ ആപ്പ് ഉപയോഗിച്ച് വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ആളുകളോട് സംശയങ്ങൾ ചോദിക്കാനും റിയൽ ടൈമിലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ആണ്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്. ഏകദേശം 11 വാട്സാപ്പ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. ഉടൻ തന്നെ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഹോൾ ടിക്കറ്റ് റിലീസാകുന്നത്. അപ്പം ഹോൾ ടിക്കറ്റ് റിലീസാകുന്നതിനെ കുറിച്ചിട്ട് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ കൃത്യമായി ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച 16-ാം തീയതിക്കുള്ളിലായിട്ട്, ഇന്നലേക്കുള്ളിലായിട്ട് വന്നിട്ടില്ല എങ്കിൽ വരുന്ന വീക്കിൽ ചൊവ്വാഴ്ചക്കുള്ളിലായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസാകും. വരുന്ന 19-ാം തീയതിക്കുള്ളിലായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസാകും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം നമുക്ക് 20-ഉം 21-ഉം നമുക്ക് 2 ദിവസം മാത്രമാണ് പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സിമം 19-ാം തീയതിക്കുള്ളിലായിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് വരും. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണ് പ്രശ്നം നടത്തുന്നത്? ഒത്തിരിയധികം ഫേക്ക് ന്യൂസുകൾ വരുന്നത് നമുക്ക് എക്സാം പോസ്റ്റ്പോൺഡ് ചെയ്തിരിക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ. കാരണം നോർത്ത് ഈസ്റ്റിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ ഒത്തിരി പ്രളയവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് ഒരു നാഷണൽ ഇഷ്യൂ ആയൊരു വലിയ സംഭവം ഒന്നും നിലവിലില്ല. നമുക്ക് കോവിഡ് പോലെ വലിയൊരു മഹാമാരിയൊന്നും നിലവിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ പ്രളയം അങ്ങനത്തെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇൻ കേസ് ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു കംപ്ലീറ്റ് ഇഷ്യൂ ആണെങ്കിൽ തന്നെ ആ ഒരു സംസ്ഥാനം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലായിടത്തും തന്നെ എക്സാം നടത്തും. അങ്ങനെ നേരത്തെയും നടത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നടത്താനായിട്ടൊരു ഓപ്ഷൻ ഇഗ്നോയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അതിനെ ഉദ്ദേശിച്ചിട്ട് ഒരു കാര്യ ടെൻഷനുകളും വേണ്ട. മറ്റു മാത്രമല്ല, ഇഗ്നോയുടെ ഒരു ഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച സമയത്തും നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ അങ്ങനെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ച സമയത്ത് അറിയാൻ കഴിയുന്നത് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസ് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ആസ് ഓഫ് നൗ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും തന്നെ വിശ്വസിക്കാതിരിക്കുക. ഗ്രൂപ്പുകളിൽ പല മെസ്സേജുകളും വരുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ കൃത്യമായ ഓതൻറ്റിസിറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളത് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെ നിങ്ങൾ കൃത്യമായ ഒരു ഇൻഫർമേഷൻ എടുക്കുക. പ്രത്യേകിച്ച് സ്റ്റഡി സെൻറ്റേഴ്സ് അല്ലെ റീജിയണൽ സെൻറ്റേഴ്സ്, ഇവിടെ നിന്നൊന്നും നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് ഉണ്ട്, കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അറിയാവുന്ന ആളുകളുമുണ്ട്. മറ്റൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്, എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, 7 മുതൽ 10 ദിവസത്തിന് മുമ്പായിട്ട് ഹോൾ ടിക്കറ്റ് റിലീസ് ആകുന്നു. അത് വളരെ ശരിയാണ്. നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്യൂ ഹോൾ ടിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി 7 to 10 days ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ടേം ആൻഡ് എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം, ഇഗ്നോയിൽ ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസിനെ കുറിച്ച് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇഗ്നോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ നടത്തണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും അത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ എന്തായാലും ഫൈനൽ ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു 7 to 10 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് മുമ്പേ തന്നെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് എക്സാമിന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ആഴ്ചക്കുള്ളിൽ തന്നെ അതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. എക്സാംസിന് മാറ്റമൊന്നും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നോർമലായിട്ട് എക്സാം നടക്കും, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഈ 7 to 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞു പോയി ഓൾറെഡി. നമുക്ക് എന്തായാലും ഈ വരുന്ന ചൊവ്വാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഹോൾ ടിക്കറ്റ് റിലീസാവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 19-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഹോൾ ടിക്കറ്റ് റിലീസാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകും ഹോൾ ടിക്കറ്റ് റിലീസാകുന്നത് സംബന്ധിച്ചിട്ടും. നമ്മുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കൃത്യമായിട്ട് കിട്ടുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചാനലിലെ വീഡിയോ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കൃത്യമായ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അവിടെ നിന്ന് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും December 2021 ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ആണ്, June 2022 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വന്നിട്ടില്ല. പുതിയ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഇവിടെ ഒരു അപ്ഡേഷൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പം നിലവിൽ ജൂലൈ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20th. അപ്പോൾ ജൂലൈ 20th നിങ്ങൾ അസൈൻമെൻറ്റുകളൊക്കെ സബ്മിഷൻ ചെയ്യാം. അതായത് ഈ വരുന്ന ബുധനാഴ്ചയ്ക്കാണ് നിങ്ങൾക്ക് ഡെഡ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിലായിട്ട് അസൈൻമെൻറ്റുകൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ എക്സാം എഴുതാൻ സാധിക്കും. ഇനിയും കുറേ അധികം ആളുകൾ വെക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കോൾമി ഫോർ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. കൊച്ചി ആർസി ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം. അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും ഉള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ഫേക്ക് ആയിട്ട് ഒത്തിരി ന്യൂസുകൾ ഇവ സ്പ്രെഡ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ യുവർ ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ.